ഇട നമ്മളുടെ നോർത്ത് മലബാർ സ്ലാങ്ങിൽ ഇവിടെ എന്ന് പറയും. ഇട ഇട മീനിങ് അതാണ് ഇവിടെ. സോ ഈഡ ബി അജിത് കുമാർ ചേട്ടൻ്റെ പടമാണ്, ഇസ് എ ഡിറക്ടർ. ചേട്ടൻ എഡിറ്ററാണ്, നാഷണൽ അവാർഡ് വിന്നർ എഡിറ്ററാണ്. രാജീവേട്ടൻ്റെ പടങ്ങളും പിന്നെ അടൂർ സാറുടെ പടങ്ങളും കുറേ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ചേട്ടൻ്റെ ഫസ്റ്റ് പടമാണ് ഡിറക്റ്റ് ചെയ്യുന്നത്. ഇതൊരു ഇൻറ്റൻസ് ലവ് സ്റ്റോറിയാണ് സിനിമ. ആനന്ദും ഐശ്വര്യ, ഐശ്വര്യ ചെയ്യുന്ന ക്യാരക്ടർ ഞാനാണ്, ഷെയ്ൻ നിഗമാണ് ആനന്ദിൻ്റെ ക്യാരക്ടർ പ്ലേ ചെയ്യുന്നത്. അപ്പോൾ മൈസൂർ വെച്ചിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഐശ്വര്യ മൈസൂരിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ്, ആനന്ദ് അവിടെ ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ബാക്ക്ഗ്രൗണ്ട് ആക്ച്വലി നോർത്ത് മലബാർ ആണ് പടത്തിൻ്റെ മെയിൻ ബാക്ക്ഗ്രൗണ്ട്, അതുകൊണ്ടാണ് ഈട എന്ന് പേരിട്ടത്. മിഴി നിറഞ്ഞു നിന്നും നോവിനെന്തു മധുരം, മുഴികൾ തേടിയിടറും രാവിതിത്ര മൃദുലം. നീ ഇന്നലെ എന്തോ അത്യാവശ്യമായിട്ട് പറയണമെന്നല്ല, എന്തിനു? അതോ അതൊന്നുമില്ല. കേരളം എവിടെയായാലും നമ്മളുടെ അല്ലേ. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു വൈക്കത്താണ് എനിക്ക് കൂടുതലും കൂടി അറ്റാച്ച്മെന്റ്. ബിക്കോസ് എൻ്റെ ഫസ്റ്റ് പടത്തിന്റെ പൂജ അവിടെ നിന്നായിരുന്നു, എൻ്റെ തുടക്കം അവിടെ നിന്നായിരുന്നു, പിന്നെ എൻ്റെ മൂന്നാമത്തെ പടത്തിന്റെയും പൂജയും തുടക്കം അവിടെ നിന്ന് തന്നെയാണ്. അപ്പോൾ ഒരു പ്രത്യേക തരം ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട് വൈക്കത്ത്. അങ്ങനെ ഒരു പ്രത്യേകത ഒരു ഒരു ഒന്നും ഫീൽ ഇല്ല അവർക്ക്. അവർക്ക് ഓൾറെഡി ആ നമ്മളുടെ വീട്ടിൽ നിന്ന് ഒരു കുട്ടി പോയിട്ടുണ്ട്, ഇത്ര നന്നായിട്ട് പെർഫോം ചെയ്തു, നല്ലൊരു അക്സെപ്റ്റൻസ് കിട്ടി, ആ ഹാപ്പിയാണ് അവർ. അങ്ങനെ അവർക്കൊരു മാറ്റമോ എനിക്കൊരു മാറ്റമോ വന്നിട്ടില്ല പ്രത്യേകിച്ചിട്ട്. മിഴികളോടെഴുതിയ പുതു കഥ പറഞ്ഞലയാം യാത്ര തുടരാ. ചേട്ടൻ സ്റ്റോറി കേൾക്കണമെന്ന് കേൾക്കാമോ എന്ന് ചോദിച്ചപ്പോൾ തന്നെ അടിച്ചു മോളെ ആ ഒരു ഫീലായിരുന്നു. പിന്നെ ഹീറോ ആരായാലും ഒരു പ്രശ്നമില്ലായിരുന്നു. അത് എനിക്ക് സപ്പോർട്ടായിരുന്നു അവിടെ എല്ലാവരും. ഇപ്പോൾ ദിലീഷ് ചേട്ടനായാലും സുരാജ് ചേട്ടനായാലും എല്ലാവരും ടീം ഫുൾ സപ്പോർട്ടായിരുന്നു. അപ്പോൾ പെർഫോം ചെയ്യുന്ന ടൈമിൽ തെറ്റായാൽ പോലും ആരും ഒന്നും പറയത്തില്ലായിരുന്നു. നിമിഷം ഒരു ടേക്കും കൂടി പോകാം. സുരാജ് ചേട്ടനായാൽ പോലും ടേക്ക് നമ്മൾ റിപ്പീറ്റ് ചെയ്യുവാണെങ്കിൽ ഒരു പ്രശ്നമില്ല അവർക്ക്. അതുകൊണ്ട് കംഫർട്ട് സോണിലായിരുന്നു പെർഫോം ചെയ്തുകൊണ്ടിരുന്നത്, അതുകൊണ്ട് ഒരു പ്രശ്നമില്ലായിരുന്നു. ആയില്യം കാവും മലയും മതിരാണി പുഴയുടെ കടവും എവിടെ പോയിതടി വെണ്ണെ എങ്ങനെ പോയിതടി. ഞാനൊന്നും കണ്ടില്ലല്ലോ, ഞാനൊന്നും കേട്ടില്ലല്ലോ, കണ്ണൊന്നു തുറക്കണ നേരം കാണാതായല്ലോ, പൊന്നെ കാണാതായല്ലോ. ഞാനിപ്പോൾ ഒരു ന്യൂ കമറായിരുന്നു അവിടെ, എല്ലാവരും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു, അതിൽ ഞാൻ പുതിയൊരു കുട്ടി. പക്ഷേ പോത്തേട്ടൻ്റെ ബ്രില്യൻസ് എന്ന് പറയുമ്പോൾ ഒരു സൈക്കോളജിക്കൽ മൂവ് നടത്തി, എന്നെ ആദ്യം ഭയങ്കര കംഫർട്ടബിൾ ആക്കി. ഇപ്പം ഒരു ആർട്ടിസ്റ്റ് പെർഫോം ചെയ്യുമ്പോൾ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പെർഫോം ചെയ്യുമ്പോൾ അവർക്ക് അവരുടെ 100% കൊടുക്കാൻ പറ്റും. അപ്പം ദിലീഷ് ഏട്ട മെയിൻ ചെയ്ത കാര്യം അതാണ്, എനിക്ക് തോന്നിയ കാര്യം അതാണ്. എന്നെ ഒരുപാട് കംഫർട്ടബിൾ ആക്കി, നല്ല യൂസ് ടു ടേക്ക് വെരി ഗുഡ് കെയർ ഓഫ് മീ. എത്ര ടേക്ക് പോയാലും ഒരു പ്രശ്നമില്ല, നന്നായിട്ടെല്ലാം കാര്യങ്ങൾ പറഞ്ഞു തരുമായിരുന്നു. മെയിൻ പോത്തേട്ടൻ ബ്രില്യൻസ് എന്ന് പറഞ്ഞാൽ നിമിഷ, ഞാൻ മുംബൈയിൽ നിന്ന് വന്നൊരു കുട്ടി. അപ്പോൾ എനിക്ക് ശ്രീജ എന്താണ്, ശ്രീജയുടെ മാനറിസമിനെ കുറിച്ച് ഒന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഇത്ര ഭംഗിയായിട്ട് നിമിഷ എന്നൊരു വ്യക്തിനെ ഇത്ര ഭംഗിയായിട്ട് ശ്രീജയായിട്ട് മോൾഡ് ചെയ്തെടുത്തത് ദിലീഷ് ഏട്ടനാണ്. അപ്പോൾ അതല്ലേ പോത്തേട്ടൻ ബ്രില്യൻസ്. നീ ഇതുപോലെ കിട്ടും, ഇനി ആ മാല കിട്ടിയാൽ വൈക്കത്തപ്പനാണ് അവന്റെ വൈകി പോയ മാല ഞാൻ കഴുത്തിയാണ്. അപ്പൊ നിങ്ങള് കണ്ടായിരുന്നോ അവൻ മാല മറിക്കുന്നത്? ജസ്റ്റ് മിസ്സാക്കി. ദിലീഷ് ഏട്ടൻ പോയപ്പോൾ തന്നെ എന്നോട് പറഞ്ഞ കാര്യമാണ്, നിമിഷ സുരാജേട്ടൻ്റെ പേരായിട്ടാണ്, ഫഹദിക്കയുടെ പേരല്ല, എനിക്ക് ഒരു പ്രശ്നമില്ല, ഞാനിവിടെ പെർഫോം ചെയ്യാൻ അഭിനയിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അത് ആരുടെ കൂടെ ആയാലും എനിക്കൊരു സ്പേസ് ഉണ്ടെങ്കിൽ ഞാൻ ഹാപ്പിയാണ്.
അങ്ങനെ എനിക്ക് രണ്ട് പടത്തിൽ വ്യത്യാസം അങ്ങനെ തോന്നിയിട്ടില്ല. ബിക്കോസ് രണ്ടിടത്തും ഹോംലി ഫീൽ ആണ്. അതും ദിലീഷ് ഏട്ടൻ്റെ സെറ്റ് നോക്കിയാൽ എൻ്റെ ഫാമിലിയാണ്, അജിത് ഏട്ടൻ്റെ സെറ്റ് നോക്കിയാൽ എൻ്റെ ഫാമിലി. ഗെറ്റിംഗ് ബാക്ക് ടു മൈ ഫാമിലി ആ ഒരു ഫീലാണ്. പക്ഷേ അജിത് ഏട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തപ്പോൾ അജിത് ഏട്ടൻ സെറ്റിൽ ഷൂട്ട് ചെയ്യാൻ നേരത്ത് ഒരു ചേട്ടൻ എഡിറ്റർ അല്ലേ, അപ്പോൾ ഒരു എഡിറ്ററുടെ പേഴ്സ്പെക്റ്റീവിൽ നിന്നിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. കാരണം അജിത് ഏട്ടൻ അറിയാം എത്ര അളവിൽ എത്ര വേണമെന്നറിയാം. അതുകൊണ്ട് തന്നെ കുറച്ചാവുമ്പോഴത്തേനും പറയും കട്ട് ചെയ്തോ ഇത്ര മതി, ഞാൻ ബാക്കി കട്ട് അവിടെ നിന്ന് എടുത്തോളാം. അപ്പോൾ ആ ഒരു ഐഡിയ ഒരു എഡിറ്ററുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് വെച്ചിട്ടാണ് അജിത് ഏട്ടൻ ഷൂട്ട് ചെയ്യുന്നത്. പക്ഷേ നിനക്ക് കൂടുതൽ അറിയാത്ത എനിക്കറിയുന്ന ചില കാര്യങ്ങളുണ്ട്. മോനെ, ചെറിയൊരു പ്രശ്നമുണ്ട്, നീ ഒന്ന് അകത്ത് കിടക്കേണ്ടി വരും. അവിടെയാണെങ്കിലും മലയാളീസ് ഉണ്ട് കൂടുതൽ അടുത്ത്. അപ്പോൾ ഞാൻ അവരുടെ കൂടെയാണ് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അവരുടെ കൂടെ ഇപ്പോൾ ഒരു നമ്മുടെ ഒരു ഓണം സെലിബ്രേഷൻ, വിഷു സെലിബ്രേഷൻ എന്തായാൽ കൂടി അവിടെ മലയാളീസ് എല്ലാവരും ഗെറ്റ് ടുഗെദർ നടത്തുന്നു. ഇവിടെ വന്നപ്പോഴും എൻ്റെ ആൾക്കാർ മലയാളീസ് എത്രയായാലും നമ്മളുടെ ആൾക്കാരല്ല, ആ ഒരു ഫീല് തന്നെയാണ്. എനിക്കങ്ങനെ വേറെ ഫീൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സിനെ മിസ് ചെയ്യുന്നുണ്ട്, മുംബൈ ഫ്രണ്ട്സിനെ ഒരുപാട്, പിന്നെ മുംബൈയുടെ ഫുഡ് ഒക്കെ ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. മലയാളം ചേട്ടാ ഇതുവരെ ഇപ്പം ശരിയായിട്ടില്ല, എന്നാലും ശരിയാക്കിയിട്ട് വരുന്നുണ്ട്. അത് ആക്ച്വലി എന്തായാലും നമ്മളെ മലയാള ഇൻഡസ്ട്രിയിലാണെങ്കിൽ ഡബ് ചെയ്യണം എനിക്ക് മെയിനായിട്ട്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു തയ്യാറെടുപ്പിലാണ്, പ്രാക്ടീസ്. ഈ രണ്ട് പടം തൊണ്ടി മുതലും ഈട പടത്തിൽ ഞാൻ സിലക്ട് ചെയ്തതല്ല, എന്നെ അവർ സിലക്ട് ചെയ്തിട്ട് എന്നെ വിളിച്ചതാണ്. ബിക്കോസ് തൊണ്ടി മുതലിൽ ഞാൻ തന്നെ ഓഡീഷന് വേണ്ടിയിട്ട് ഫോട്ടോസ് എല്ലാം സെൻഡ് ചെയ്തിട്ടാണ് ദിലീഷ് ഏട്ടൻ എന്നെ അങ്ങോട്ട് സിലക്ട് ചെയ്തത്. പിന്നെ ഇവിടെ ആയാൽ പോലും രാജീവ് ഏട്ടനാണ് എന്നെ, രാജീവ് ഏട്ടൻ്റെ കോൾ വന്നു, നിമിഷ ഇങ്ങനൊരു പടം ഉണ്ട് വന്നോ, ബാഗ് പാക്ക് ചെയ്തോ, എനിക്ക് അത്രേ അറിയത്തുള്ളായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ രണ്ട് പടത്തിൽ ഞാൻ സിലക്ട് ചെയ്ത പടമല്ല, ദിലീഷ് ഏട്ടനും രാജീവ് ഏട്ടനും എന്നെ സെലക്ട് ചെയ്ത്, എന്നെ വിശ്വസിച്ചിട്ട് എൻ്റെ കയ്യിൽ തന്ന രണ്ട് പടങ്ങളാണ്. ബാക്കി രണ്ട് പടം എനിക്ക് തോന്നുന്നു മധു ഏട്ടൻ്റെ പേര് മതി എനിക്ക് സെലക്ട് ചെയ്യാൻ. മധുബാൽ ചേട്ടൻ്റെ കൂടെ എനിക്ക് തോന്നുന്നു വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും. ഇത്ര വലിയൊരു ഡയറക്ടറുടെ കൂടെ തേർഡ് മൂവി കിട്ടാമെന്ന് പറഞ്ഞ ചേട്ടൻ ഒരു ഭാഗ്യമാണ്. അപ്പോൾ അതെന്തായാലും ഞാൻ സ്ക്രിപ്റ്റെല്ലാം കേട്ടിട്ട് മധു ചേട്ടനാണെന്ന് തന്നെ അറിഞ്ഞപ്പോൾ തന്നെ ഒരു യെസ് ആയിരുന്നു. പിന്നെ സൗ ചേച്ചിയുടെ നോക്കിയാൽ പോലും നല്ലൊരു സബ്ജക്റ്റ് ആയിരുന്നു, നല്ലൊരു തീമായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് ഓക്കെ ആക്കിയത്. ഞാൻ മാസ് കമ്മ്യൂണിക്കേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു മുംബൈയിൽ, ഫസ്റ്റ് ഇയർ, ഡിഗ്രി ഫസ്റ്റ് ഇയർ. അപ്പോൾ അത് ബ്രേക്കായി, അപ്പോൾ അത് ഇവിടെ കൊച്ചിയിൽ കണ്ടിന്യൂ ചെയ്യാനുള്ള പ്ലാനിലാണ്. അങ്ങനെ എനിക്ക് എല്ലാവരുടെയും നായികയായിട്ട് അഭിനയിക്കണമെന്നുണ്ട്. അങ്ങനെ ഒരാൾ കൂടി ഇല്ല, എല്ലാവരുടെ കൂടെ എനിക്ക് വർക്ക് ചെയ്യണമെന്നുണ്ട്. എല്ലാവരുടെയും കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഡിഫറെൻ്റ് ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും. ഇപ്പം ഞാൻ ഫഹദിക്കയുടെ കൂടെ അഭിനയിച്ചപ്പോൾ ഞാൻ പഠിച്ച കാര്യങ്ങൾ ഇപ്പം ഷെയ്ൻ്റെ കൂടെ അഭിനയിച്ച അത് വേറെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും കൂടെ അഭിനയിച്ച കുറേ കാര്യങ്ങൾ പഠിക്കാൻ കിട്ടും. അപ്പം അങ്ങനെ ഒരാൾ രണ്ടാൾ മൂന്നാളല്ല, എനിക്ക് എല്ലാവരുടെയും കൂടെ അഭിനയിക്കണം. എനിക്ക് കൺമദ പടത്തിലെ മഞ്ജു ചേച്ചിയുടെ ക്യാരക്ടർ, പിന്നെ കണ്ണരുതി പൊട്ടും തൊട്ട് മഞ്ജു ചേച്ചിയുടെ ആ ക്യാരക്ടർ, അത് കഴിഞ്ഞിട്ട് ആറാം തമ്പുരാൻ ചെയ്ത മഞ്ജു ചേച്ചിയുടെ ക്യാരക്ടർ, പിന്നെ കിൽക്കം പടത്തിൽ രേവതി മാമിൻ്റെ ക്യാരക്ടർ. ആ ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ്. ഞാനിപ്പോൾ റീസെൻ്റ്ലി ഒരു പടം കണ്ടിട്ടുണ്ടായിരുന്നു, മോം എന്ന് പറഞ്ഞൊരു പടമാണ്. ശ്രീദേവി മാമും സജൽ അലി എന്ന് പറഞ്ഞിട്ട് പാകിസ്ഥാനി കുട്ടിയാണ് അതിൽ. അപ്പോൾ അമ്മയും മോളുമായിട്ടാണ് അവർ ചെയ്തത്. അപ്പോൾ ആ മൂവി കണ്ടപ്പോൾ എനിക്കൊരു ഫീലിംഗ്, നമ്മളുടെ മലയാളത്തിൽ റീമേക്ക് ചെയ്ത് എന്നെയും മഞ്ജു ചേച്ചീനെ വെച്ച് ചെയ്താൽ കൊള്ളാം എന്ന്. ജാൻ 5th ഞങ്ങളുടെ പടം ഈട റിലീസാവുന്നത്. ഞാനും ഷെയ്ൻ നിഗമാണ്, ഡയറക്ടർ ബി അജിത് കുമാർ ചേട്ടനാണ്. സോ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു പടം നിങ്ങളെല്ലാവരും തിയേറ്ററിൽ ഫാമിലിയുടെ ഒപ്പം പോയിട്ട് തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണാൻ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഞാൻ പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.